മെട്രോമാൻ ഇ ശ്രീധരൻ ബി ജെ പിയിൽ ചേർന്നു ഇന്നത്തെ ദിവസത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത അതായിരുന്നു താൻ ഗവർണറാകാനല്ല മറിച്ച് നന്മയോടൊപ്പം നിന്ന് സംസ്ഥാനത്തിന് ഗുണകരമായ ഒരു ഭരണം സൃഷ്ടിക്കുന്നതിന് വേണ്ടിയാണ് താൻ ചേർന്നതെന്നും തനിക്ക് ശേഷം ഇനി ഇതിലേക്ക് വലിയൊരു കുത്തൊഴുക്കുണ്ടാകുമെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു ശ്രീ സുരേന്ദ്രൻ നടത്തുന്ന വിജയയാത്ര പൂർത്തിയാകുമ്പോഴേക്കും മറ്റൊരു പ്രശസ്ത സ്പോർട്സ് താരം പി ടി ഉഷയും ബി ജെ പിയിൽ ചേർന്നേക്കുമെന്ന വാർത്ത വരുന്നു സെലിബ്രിറ്റി രാഷ്ട്രീയം അല്ലെങ്കിൽ സമൂഹത്തിലെ പ്രഗത്ഭരായ ആളുകൾ ഇതിലേക്ക് ചേരുമ്പോൾ കേരളത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാകുമോ ഇതാർക്കാണ് ഗുണകരമാകുക നിഷ്പക്ഷം നിലപാടിൽ അതിനെക്കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത് മെട്രോമാൻ ശ്രീധരൻ നമ്മുടെ സംസ്ഥാനത്തിൻ്റെ ഒരഭിമാനമായ ഉദ്യോഗസ്ഥനാണ് ഒരു സാധാരണ എഞ്ചിനീയർ എന്നതിനേക്കാൾ ഉപരി വളരെ അതിവിദഗ്ധമായ സേവനങ്ങൾ ചെയ്ത് കൊങ്കൺ റെയിൽവേയിലും അതുപോലെ തന്നെ ഡൽഹി മെട്രോ റെയിൽ കോർപ്പറേഷൻ്റെ പരിപാടിയിലുമൊക്കെ വളരെ സ്തുത്യർഹമായ സേവനമനുഷ്ഠിച്ച ഒരാളാണ് അദ്ദേഹം അദ്ദേഹത്തിന് അത്തരം പദവികളിലും അത്തരം ചുമതലകളിലേക്കുമൊക്കെ നിയോഗിച്ചത് യു പി എ ഗവൺമെൻ്റ് ആയിരുന്നു എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട വസ്തുത അദ്ദേഹത്തിൻ്റെ കഴിവും പ്രാപ്തിയും ഉപയോഗിക്കുക മാത്രമല്ല അദ്ദേഹത്തിന് എല്ലാ പ്രവർത്തന സ്വാതന്ത്ര്യവും അതിനുവേണ്ടിയിട്ടുള്ള സാമ്പത്തിക സഹായങ്ങളും എല്ലാം നൽകി വളരെ സ്വപ്ന സമൃദ്ധമായ ചില പദ്ധതികൾ സംസ്ഥാനത്തിനും രാജ്യത്തിനും വേണ്ടി അദ്ദേഹത്തിന് സമർപ്പിക്കുവാനായി കേരളത്തിൻ്റെ മെട്രോ റെയിൽ പദ്ധതിയും യാഥാർത്ഥ്യമാക്കുന്നതിൽ അദ്ദേഹം വലിയ പങ്ക് വഹിച്ചു അദ്ദേഹത്തിന് പദ്ധതികൾ കൊടുക്കാത്തതിൻ്റെ പേരിൽ കേരള സമൂഹത്തിലെ എല്ലാവരും ഇടതുപക്ഷ സർക്കാരിൻ്റെ ചില നിലപാടുകൾക്കെതിരെ ഒരുമിച്ച് ശബ്ദമുയർത്തുകയും അന്നത്തെ ചീഫ് സെക്രട്ടറി ആയിരുന്ന ടോം ജോസ് അടക്കമുള്ളവർക്കെതിരെ കടുത്ത വിമർശനമുണ്ടാവുകയും ചെയ്തു ഞാൻ പറഞ്ഞത് കേരളത്തിൻ്റെ പൊതുമനസാക്ഷിയിൽ എല്ലാവർക്കും സ്വീകാര്യനായ ഒരാളായിരുന്നു ഇ ശ്രീധരൻ എന്ന മെട്രോമാൻ എന്നാൽ കഴിഞ്ഞ മണിക്കൂറിൽ അദ്ദേഹം ബി ജെ പിയിൽ ചേരുമെന്ന് ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റ് പ്രഖ്യാപിച്ചതിന് പിന്നാലെ അദ്ദേഹവും ആ വാർത്ത സ്ഥിരീകരിക്കുകയുണ്ടായി ഇനി പി ടി ഉഷയെന്ന നമ്മുടെ ഒളിമ്പിക് താരം കൂടിയായ അത്ലറ്റ് ബി ജെ പിയിൽ ചേരുമെന്നുള്ള വാർത്ത വരുന്നു ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ ചർച്ച ചെയ്യപ്പെടേണ്ടതുണ്ട് കേരളം ഒരു വ്യത്യസ്തമായ സംസ്ഥാനമാണ് രണ്ട് മുന്നണികൾ ചേർന്ന് എല്ലാ ഘടകങ്ങളെയും ചേർത്ത് പിടിച്ചു നിർത്തിയിരിക്കുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യമാണ് കേരളത്തിലുള്ളത് ഈ മുന്നണി ബന്ധങ്ങളെ തകർക്കാതെ അല്ലെങ്കിൽ ഈ മുന്നണി ബന്ധങ്ങളിൽ നിന്നും ശ്രദ്ധേയരായ ചിലരെ തപ്പിയെടുക്കാതെ എല്ലാ സംസ്ഥാനത്തും പ്രയോഗിക്കുന്ന രാഷ്ട്രീയ തന്ത്രങ്ങൾ കേരളത്തിൽ ഫലപ്രദമായി വിനിയോഗിക്കാൻ കഴിയില്ല എന്നുള്ളതൊരു വസ്തുതയാണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എന്താണെന്ന് ചോദിച്ചാൽ വളരെ ഉയർന്ന ഒരു രാഷ്ട്രീയ ബോധമുള്ള സംസ്ഥാനമെന്ന നിലയിലും അതുപോലെ തന്നെ ന്യൂനപക്ഷ സമുദായങ്ങളുടെ ഒരു സാന്നിധ്യവുമാണ് അത്തരത്തിലൊരു രാഷ്ട്രീയ ബന്ധത്തിന് അടിത്തറയുണ്ടാകുന്നത് ഈ സെലിബ്രിറ്റികളെല്ലാം തന്നെ ഓരോ കാലഘട്ടത്തിലും രാഷ്ട്രീയത്തിൻ്റെ ഭാഗമാകാറുണ്ട് ദേശീയ തലത്തിലും സംസ്ഥാന തലത്തിലുമൊക്കെ പല സന്ദർഭങ്ങളിൽ ഇത്തരം ആളുകൾ രാഷ്ട്രീയ കക്ഷികളോടൊപ്പം പ്രവർത്തിച്ചിട്ടുണ്ട് ഒരു കാലത്ത് നസീറും പിന്നീട് സുരേഷ് ഗോപി ആദ്യം കോൺഗ്രസിലും ഇപ്പോൾ ബി ജെ പി എംപിയുമായി ഒക്കെ മാറുന്ന രാഷ്ട്രീയ സാഹചര്യങ്ങളൊക്കെ കേരളം സാക്ഷ്യം വഹിച്ചിട്ടുണ്ട് പക്ഷേ അത്തരക്കാരുടെ വരവൊന്നും തന്നെ കേരളത്തിൻ്റെ രാഷ്ട്രീയ പൊതുമണ്ഡലത്തെ വളരെ നിർണായകമായ രീതിയിൽ സ്വാധീനിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് മുൻകാലങ്ങളിലെ കേരളത്തിൻ്റെ രാഷ്ട്രീയ ചരിത്രം പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് കാരണം കേരളത്തിലെ രാഷ്ട്രീയ ബോധത്തിന് ചായക്കട മുതൽ അങ്ങ് സ്റ്റാർ ഹോട്ടൽ വരെയുള്ള എല്ലാ തലങ്ങളിലും തട്ടുകളിലും വ്യക്തമായ നിലപാടും കാഴ്ചപ്പാടുമുണ്ട് മറ്റേതെങ്കിലും സംസ്ഥാനങ്ങളിലെപ്പോലെ എന്തെങ്കിലും തരത്തിലുള്ള പ്രസ്താവനകൾ കൊണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള കാര്യങ്ങൾ കൊണ്ടോ ഒരു പൊതുമനസാക്ഷിയെയോ രാഷ്ട്രീയത്തെയോ സ്വാധീനിക്കാൻ കഴിയില്ല ഞാൻ എപ്പോഴും ഓർക്കാറുണ്ട് കരുനാഗപ്പള്ളി നിയോജക മണ്ഡലം തന്നെ ഇവിടെ അബ്ദുൽ നാസർ മദിനി കരുനാഗപ്പള്ളിയുടെയും കുന്നത്തൂരിൻ്റെയും ഒക്കെ ഭാഗമായിരുന്നു അതുപോലെ ഒരു കാലത്ത് കോൺഗ്രസ് എന്നും പിന്നീട് ബി ജെ പി എന്നും ഒക്കെ ആരോപിക്കപ്പെടുന്ന അമൃതാനന്ദമയി ആശ്രമവും ഞാൻ ജീവിക്കുന്ന മണ്ഡലത്തിൻ്റെ ഭാഗം തന്നെയാണ് ഇവരൊക്കെ സംസ്ഥാന രാഷ്ട്രീയത്തിൽ വലിയ അല്ലെങ്കിൽ ദേശീയ തലത്തിലോ അന്തർദേശീയ തലത്തിലോ ഒക്കെ വലിയ ആരാധക ബൃന്ദങ്ങളെ സൃഷ്ടിക്കുകയും വലിയ സഹായങ്ങൾ സമൂഹത്തിന് ചെയ്യുകയും ഒരുപാട് ആളുകളെ സ്വാധീനിക്കാൻ കഴിയുകയും ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിലും ഈ മണ്ഡലത്തിൻ്റെ രാഷ്ട്രീയ ഗതിവിഗതികൾ നിർണയിക്കുന്നതിൽ അത്ര വലിയ പങ്കൊന്നും അവർക്ക് വഹിക്കാനായിട്ടില്ല എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട സത്യം ഞാൻ പറഞ്ഞത് ഏത് ആളുകൾ എങ്ങോട്ട് പോകുന്നതിനും അപ്പുറമാണ് കേരളത്തിൻ്റെ ഒരു രാഷ്ട്രീയ സ്ഥിതി എന്നുള്ള കാര്യം നാം മറന്നു പോകരുത് ഇവിടെ ഒരുപാട് അതിപ്രശസ്തരായ ആളുകൾ അൽഫോൺസ് കണ്ണന്താനം അതോടൊപ്പം ഇപ്പോൾ ചേർന്നിരിക്കുന്ന ജേക്കബ് തോമസ് പിന്നീട് സുരേഷ് ഗോപി അല്ലെങ്കിൽ സീരിയൽ നടൻ കൃഷ്ണകുമാർ അതുപോലെയുള്ള ആളുകൾ ഭീമൻ രഘു അങ്ങനെയൊക്കെയുള്ള കൊല്ലം തുളസി ഒക്കെ അടക്കമുള്ള ഒരുപാട് കലാകാരന്മാരും ജനപ്രിയ ആളുകളുമൊക്കെ പല ഘട്ടങ്ങളിലായി ബി ജെ പി രാഷ്ട്രീയത്തിൻ്റെ ഭാഗമായെങ്കിലും അവർക്കൊക്കെ നോമിനേറ്റഡ് പദവി ചിലതൊക്കെ സ്വന്തമാക്കാൻ കഴിഞ്ഞു എന്നുള്ളതല്ലാതെ ഒ രാജഗോപാൽ എന്ന ബി ജെ പി നേതാവിന് കിട്ടിയ രാഷ്ട്രീയ സ്വീകാര്യത കിട്ടിയിട്ടില്ല ഒ രാജോഗോപാൽ സെലിബ്രിറ്റി ആയിരുന്നില്ല അദ്ദേഹം മിതമായ രാഷ്ട്രീയ ശൈലിയിലൂടെ ജനങ്ങളുടെ ഒരു പൊതു സ്വീകാര്യത നേടിയതുകൊണ്ടാണ് നിയമം മണ്ഡലത്തിൽ പോലും അദ്ദേഹത്തിന് വളരെ നിർണായകമായ വിജയം നേടാൻ കഴിഞ്ഞത് അതിനപ്പുറത്തേക്ക് അദ്ദേഹം ആളുകളെ വെറുപ്പിക്കുകയോ ഭിന്നിപ്പിക്കുകയോ ചെയ്യുന്നതിൻ്റെ തീവ്രമായ ഒരു ഭാഷ ഉപയോഗിച്ചാണ് മുന്നേറാൻ ശ്രമിക്കുന്നതെങ്കിൽ കേരളം മറ്റൊരു മനഃസ്ഥിതിയിൽ അതിനെ പ്രതിരോധിക്കുന്ന ഒരു കാഴ്ച കാണാൻ കഴിയും എന്നാൽ ഇങ്ങനെ ചെല്ലുന്ന സെലിബ്രിറ്റികൾക്ക് രണ്ട് മുന്നണികളിലായി രാഷ്ട്രീയ ഞെരുക്കം കൊണ്ട് ഞെങ്ങി ഞെരുങ്ങി നിൽക്കുന്ന നേതാക്കളുടെ ഇടയിൽ അവർക്ക് വലിയ പ്രാധാന്യമൊന്നും കിട്ടണമെന്നില്ല ഏതെങ്കിലുമൊക്കെ വേദികളിൽ ചില പ്രസംഗങ്ങളായോ ചില അഭിപ്രായ പ്രകടനങ്ങളായോ ചിലതൊക്കെ നടത്താമെന്നല്ലാതെ വലിയ സ്വീകാര്യത അക്കാര്യത്തിൽ ഉണ്ടാകണമെന്ന് യാതൊരു നിർബന്ധവുമില്ല ചിലപ്പോൾ ഏതെങ്കിലും പാർട്ടിയിൽ നിന്നാൽ ഒരു എം എൽ എയോ അല്ലെങ്കിൽ അത്തരത്തിലോ ഒക്കെ ആകാവുന്നതിനപ്പുറത്ത് വേറൊന്നും വലുതായി നേടാനാവില്ല നമ്മുടെ ക്രിസ്റ്റി ഫെർണാണ്ടസ് സാർ അടക്കമുള്ള ആളുകൾ രാഷ്ട്രപതിയുടെ സെക്രട്ടറിയായിരുന്ന ശേഷം ഇലക്ഷൻ ഗോതയിൽ ഇറങ്ങിയപ്പോൾ ഫലം വ്യത്യസ്തമായാണ് കണ്ടത് അൽഫോൺസ് കണ്ണന്താനം ഇടതുപക്ഷ സ്വതന്ത്രനായി നിന്ന് വിജയിക്കാൻ കഴിഞ്ഞുവെങ്കിലും അദ്ദേഹം ബി ജെ പി രാഷ്ട്രീയത്തിൻ്റെ വക്താവായപ്പോൾ അദ്ദേഹത്തിന് രാജ്യസഭയിലേക്ക് പോയി അത് പ്രകാരം ഒരു മന്ത്രിയാകേണ്ടി വന്നു സുരേഷ് ഗോപിയും രാജ്യസഭയിലേക്ക് എത്തിയാണ് അത്തരത്തിൽ വന്നത് ഞാൻ പറഞ്ഞു വരുന്നത് രാഷ്ട്രീയ നേതാക്കൾക്ക് കേരളം നൽകുന്ന സ്വീകാര്യത അത് ഏത് പാർട്ടിയുടെ രാഷ്ട്രീയ നേതാക്കളാകട്ടെ അത്തരം സ്വീകാര്യത ഈ പറയുന്ന ആളുകൾക്ക് അല്ലെങ്കിൽ സെലിബ്രിറ്റികൾക്ക് കേരള രാഷ്ട്രീയം നൽകുന്നില്ല എന്നുള്ളത് കേരള രാഷ്ട്രീയത്തിൻ്റെ ചരിത്രം പരിശോധിച്ചാൽ മതിയാവുന്നതാണ് എന്നു മാത്രവുമല്ല ഏതെങ്കിലും ഒരു കക്ഷി രാഷ്ട്രീയത്തിൻ്റെ ഭാഗമാകുമ്പോൾ അവർക്ക് സമൂഹത്തിൽ ലഭിക്കുന്ന പൊതു സ്വീകാര്യത കുറഞ്ഞു വരുന്നതായുമാണ് പലപ്പോഴും കാണുന്നത് മമ്മൂട്ടിയോ മോഹൻലാലോ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയിൽ അംഗത്വം എടുത്ത് അതിൻ്റെ ഭാഗമായാൽ ഇന്ന് അവർക്ക് കിട്ടുന്ന സ്വീകാര്യതയുടെ അൻപത് ശതമാനം താഴെയിലേക്കോ അല്ലെങ്കിൽ പത്ത് ശതമാനത്തിലേക്കോ ചുരുങ്ങേണ്ടി വരും എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം അതുകൊണ്ട് വ്യക്തിപരമായി ഈ മാറ്റം ഒരു പക്ഷേ ഈ ശ്രീധരൻ എന്ന മനുഷ്യന് വേറെ എന്തെങ്കിലും തരത്തിലുള്ള ഭരണഘടനാ പദവിയിലേക്കുള്ള വഴി തുറന്നേക്കാം പക്ഷേ അദ്ദേഹത്തിൻ്റെ കേരളം കാണിച്ച പൊതു സ്വീകാര്യത അത് കേരളത്തിൻ്റെ വർത്തമാനകാല രാഷ്ട്രീയത്തിൽ കുറഞ്ഞു വരുമെന്നല്ലാതെ ഒരിക്കലും വർദ്ധിക്കുന്നില്ല എന്നുള്ളത് അദ്ദേഹം തിരിച്ചറിയാതെ പോകുന്നത് കേരള രാഷ്ട്രീയത്തിൻ്റെ ഡിസൈൻ അദ്ദേഹത്തിന് മനസ്സിലാകാത്തത് കൊണ്ടാണ് ടണലിൻ്റെയും പാലത്തിൻ്റെയും ഡിസൈനുകളിൽ വിജയിച്ചിട്ടുള്ള അദ്ദേഹം കേരള രാഷ്ട്രീയത്തിൻ്റെ ഡിസൈനിൻ്റെ കാര്യത്തിൽ എല്ലാവരും ഇനി ഈ പാർട്ടിയിലേക്ക് താൻ വന്നതുകൊണ്ട് വരും എന്നൊക്കെ വിശ്വസിക്കുന്നത് ഒരു കാരണവശാലും ശരിയായ ഒരു ചിന്താഗതിയല്ല അതൊരു ബുദ്ധിശൂന്യമായ നിലപാടാണ് ഏതായാലും ഇത്തരം വരവുകൾ കൊണ്ട് പാർട്ടിക്ക് വളരെ ഗണനീയമായ ഗുണമുണ്ടാകുമോ എന്നറിയാൻ അദ്ദേഹം ഉൾപ്പെടെ മത്സരിക്കാൻ പോകുന്ന മണ്ഡലത്തിലെ സ്ഥിതി വെച്ച് നമുക്ക് ബോധ്യപ്പെടുന്നതാണ് അതിനി ഒന്നോ രണ്ടോ മാസങ്ങൾ മാത്രമേ അവശേഷിക്കുന്നുള്ളൂ ഏതായാലും അതുവരെ കാത്തിരിക്കാം അതിനു മുമ്പ് പൂർവകാല ചരിത്രമാകെ പരിശോധിക്കുമ്പോൾ അല്ലെങ്കിൽ ഇന്നത്തെ കേരളത്തിൻ്റെ സ്ഥിതി പരിശോധിക്കുമ്പോൾ ഞാൻ പറഞ്ഞത് തന്നെയാണ് ശരിയായ ഉത്തരം